ലിയോ എന്ന് പറയുന്ന സിനിമ നമ്മളിൽ മെജോറിറ്റി ആളുകളും കാണേണ്ട രീതിക്കല്ല കണ്ടത്. സിനിമ കണ്ടിറങ്ങിയ ഒരു കൂട്ടം ആളുകൾ സിനിമയെ കുറ്റം പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, സിനിമയിൽ ശക്തരായിട്ടുള്ള വില്ലന്മാരില്ല, വില്ലന്മാർക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല, എങ്കിൽ സിനിമയിൽ ഒരു ഒന്നാന്തരം വില്ലനുണ്ട്. ശരിക്കും സിനിമയിലെ നടൻ നല്ലവൻ തന്നെയാണോ? ഇനി വില്ലന്മാർ ശരിക്കും വില്ലന്മാരാണോ? നമ്മുടെ കൺമുന്നിൽ തന്നെ ലോകേഷ് ഒരുപാട് ഡീറ്റെയിൽസ് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അവസാനം വരെ കണ്ടാൽ നിങ്ങൾ എൻ്റെ കൂടെ യോജിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വിജയുടെ കഥാപാത്രമായ പാർത്ഥിപനെ നേരത്തെ നോക്കി കണ്ടിരുന്നത് പോലെ നമുക്ക് പിന്നെ നോക്കിക്കാണാൻ പറ്റത്തില്ല. എന്നാൽ സിനിമയിൽ വില്ലന്മാരായി കാണിച്ചിരിക്കുന്ന ഹറോൾഡാസ് എല്ലാം അവരുടെ ലാഭം മെയിനായിട്ട് കണ്ടിരുന്നത് ലഹരി വസ്തുക്കളിൽ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പറയട്ടെ, നേരായ വഴിയിൽ കൂടെയും നമുക്ക് നല്ല നല്ല നിക്ഷേപങ്ങൾ ചെയ്യാൻ പറ്റും. സെബി, IARDI ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല നല്ല നിക്ഷേപങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മാസാമാസം ഒരു 1000 രൂപയൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ HDFC ലൈഫിൻ്റെ പുതിയൊരു ഫ്ലെക്സി ക്യാപ് എൻ എഫ് ഒ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മാസം 25-ാം തീയതി വരെ മാത്രമേ നിക്ഷേപിക്കാൻ കഴിയുള്ളൂ, അത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എല്ലാം കൊടുത്തേക്കാം. ഈ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ലാർജ് ക്യാപ്പ് കമ്പനികളിലും അതുപോലെ മാർക്കറ്റ് കുതിക്കുന്ന സമയത്ത് പരമാവധി ലാഭമുണ്ടാക്കാനായിട്ട് സ്മോൾ മിഡ് ക്യാപ്പ് കമ്പനികളിലുമായിട്ടായിരിക്കും നിക്ഷേപിക്കുന്നത്. HDFC ലൈഫിൻ്റെ മുന്നത്തെ ഡിസ്കവറി ഫണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-5 വർഷത്തിൽ CAGR 30% മുതൽ 22.7% വരെയാണ്. അവരുടെ ഫണ്ട് സൈസ് 2.5 ലക്ഷം കോടിയും സോൾവെൻസി റേഷ്യോ 200% മാത്രമല്ല, ഈ NFO-യിൽ പ്രീമിയം അലോക്കേഷൻ ചാർജ്, പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ് ഒന്നും തന്നെയില്ല. NRIs ആണെങ്കിൽ മാസം ഒരു 18,000 രൂപയൊക്കെ മാറ്റി വയ്ക്കാൻ കഴിഞ്ഞാൽ 2.5 കോടി വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണെന്നും അതുപോലെ ലോക്കിംഗ് പീരീഡ് മിനിമം 5 വർഷമാണെന്നും മനസ്സിലാക്കുക. ഇപ്പോൾ നെറ്റ് അസറ്റ് വാല്യൂ 10 രൂപ മാത്രമാണ്. താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു, ഇതിൽ പൈസ നിക്ഷേപിക്കാനായിട്ട് ഈ മാസം 25-ാം തീയതി വരെ മാത്രമേ പറ്റുകയുള്ളൂ. ATC പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ്, റിട്ടേൺ ഓഫ് മോർട്ടാലിറ്റി, നമ്മൾ മാസം അടയ്ക്കുന്ന തുകയില്ലേ, അതിൻ്റെ 120 ഇരട്ടി ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയുമാണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് BGM ഇട്ട് LCU-യിലോട്ട് കയറാം. ഇവിടം തൊട്ട് അങ്ങോട്ട് സ്പോയിലേഴ്സോട് സ്പോയിലേഴ്സ് ആയിരിക്കും, അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം കണ്ടാൽ മതി. ഇനി സിനിമ കണ്ടിറങ്ങിയ മിക്ക ആളുകളും പറയുന്നൊരു കാര്യം, സിനിമയിൽ അതിശക്തനായിട്ടുള്ള ഒരു വില്ലനില്ല, വില്ലന്മാർക്ക് പ്രാധാന്യമില്ല. എന്നാൽ സിനിമയിൽ ഒരു 1.5 വില്ലനുണ്ട്, ആ വില്ലനാണ് വിജയ്. അതെങ്ങനെ ശരിയാവില്ലേ? അയാളൊരു പാവപ്പെട്ടവൻ, തൻ്റെ പഴയ ലൈഫിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ നോക്കുന്ന ഒരാളല്ലേ? പറയാൻ ആദ്യം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയ് ഒരു സാധാരണ കോഫി ഷോപ്പ് നടത്തുന്ന ഒരാൾ. ചില എന്താ പറയുക, ആദ്യം കുറച്ച് സംഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. പെട്ടെന്ന് നമ്മുടെ ചോക്ലേറ്റ് കോഫി ടീം വിജയുടെ അടുത്ത് വരുന്നു. അവിടെ വെച്ചൊരു ഫൈറ്റ് സീക്വൻസ് വരുന്നു. അത്രയും നേരവും ശാന്തനായിരുന്ന മനുഷ്യൻ പെട്ടെന്നാണ് ഒരു എക്സ്പേർട്ട് കില്ലറിനെ പോലെ അവിടെയുള്ള ആളുകൾ അത്രയും കൊന്നു തള്ളുന്നത്, അല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഹീ ഈസ് ഹാവിങ് എ ഹിസ്റ്ററി ഓഫ് വയലൻസ്. അപ്പോൾ അതിനെ തുടർന്ന് ഇയാളുടെ ഫോട്ടോ കറങ്ങിത്തിരിഞ്ഞ് സിനിമയിലെ വില്ലന്മാരെന്ന് പറയുന്ന ആളുകളുടെ കയ്യിലെത്തുകയാണ്. അതായത് നമ്മുടെ അർജുൻ്റെ ഹറോൾഡാസിൻ്റെ കയ്യിലെത്തുന്നു, അതുപോലെ തന്നെ സഞ്ജയ് ദത്തിൻ്റെ ആൻ്റണി ദാസിൻ്റെ കയ്യിലെത്തുന്നു. പെട്ടെന്ന് ഒരു ഫോട്ടോ ഇവ ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. ആ ഫോട്ടോ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിൽ വിജയുടെ മറ്റൊരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഒരു ഹറോൾഡാസിൻ്റെ ചേട്ടനായ ആൻ്റണി ദാസിൻ്റെ മകനായ ലിയോ ദാസാണ് ഈ ഒരു പാർത്ഥിപനെന്ന് ഇവർ സംശയിക്കുന്നു. ആ ഒരു പടമൊക്കെ വരച്ച് കാണിക്കുന്ന സീനെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോട്ടോ ഹറോൾഡാസ് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ചുറ്റിനുമുണ്ടായിരുന്ന ആളുകൾ സബ് ടൈറ്റിൽസിൽ വെട്ടണം കൊല്ലണമെന്നാണ് എഴുതി കാണിച്ചതെങ്കിൽ പോലും അവരെല്ലാവരും യെസ് എന്ന് വിളിക്കുന്ന ശബ്ദമാണ് കേട്ടത്. അതായത് ഒരു സന്തോഷമാണ് അവിടെയുള്ള ആളുകളിൽ കണ്ടത്, അല്ലെങ്കിൽ എന്തോ ഒരു ആവേശമാണ് അവിടെയുള്ള ആളുകളിൽ കണ്ടത്. അപ്പോൾ ശരിക്കും ഇവർ ലിയോദാസിനെ കൊല്ലണം എന്ന് തന്നെയാണോ വിചാരിച്ചത്? അവിടെ നമ്മൾ അടുത്തത് പറയണം. നമ്മുടെ ആൻ്റണി ദാസ് നേരെ പാർത്ഥിപനെ കാണാൻ പോകുന്നു. എന്നാൽ പാർത്ഥിപനെ പോയി കാണുന്ന ആ ഒരു ഫ്രെയിം നിങ്ങൾ ശ്രദ്ധിക്കണം, അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ ഇത് കണ്ടപ്പോൾ ആലോചിക്കും ചെയ്തു, ഇതെന്താ ഇങ്ങനെ നേരെ തിരിച്ചല്ലേ വരേണ്ടത്? എന്താണ് നമ്മുടെ ഇദ്ദേഹം സഞ്ജയ് ദത്തിൻ്റെ ആൻ്റണി ദാസ് പോയിരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു മാലാഖയുടെ ചിറകിങ്ങനെ കാണുന്നുണ്ട് നമുക്ക് ആ ഒരു ബാക്കിൽ പെയിൻറ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നാൽ ദളപതി വിജയുടെ കഥാപാത്രമായിട്ടുള്ള പാർത്ഥിപൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു കിരീടം, കൂർത്ത മുനകളുള്ള ഒരു കിരീടമാണ് ബാക്കിൽ കാണുന്നത്. അത് സൂചിപ്പിക്കുന്നത് ആൻ്റണി ദാസ് ഒരു മാലാഖയാണെന്നും അതുപോലെ
വിജയുടെ ഈ ഒരു പാർത്ഥിപൻ അതായത് ലിയോദാസ് യഥാർത്ഥത്തിൽ ഒരു വില്ലനാണെന്നുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. ഇവിടെ വന്നിട്ട് ഈ ഒരു ആന്റണിദാസ് ചാവുന്ന നിമിഷത്തിന് തൊട്ട് മുമ്പ് വരെ എന്താണ് ലിയോദാസിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്? നീ എൻ്റെ മകൻ ലിയോയാണെന്ന് സമ്മതിക്കേ, നീ എൻ്റെ മകൻ ലിയോയാണെന്ന് സമ്മതിക്കേ, അല്ലാതെ കൊല്ലാനല്ല, നീ എൻ്റെ മകൻ ലിയോ ആണ് എന്ന് സമ്മതിക്കുന്നാണ് പറയുന്നത്. പിന്നത് മാത്രമല്ല, നേരത്തെ കൊന്ന ആ ഒരു ചോക്ലേറ്റ് കോഫി ടീമിലെ ഗ്യാങ് ഉണ്ടല്ലോ, അവിടുത്തെ ആളുകൾ പിന്നീട് തിരിച്ചു വന്നിട്ട് ഈ ഒരു പാർത്ഥിപൻ്റെ ഫാമിലിയെ കൊല്ലാൻ നോക്കുമ്പോൾ അവിടെ ആന്റണിദാസ് വന്നിട്ട് അവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ് അയാൾക്ക്? അയാൾ അവിടെ വന്ന് രക്ഷിക്കുന്നു, അയാളുടെ മകൻ്റെ കുടുംബത്തിനെ രക്ഷിക്കുകയാണ് അയാൾ. അവിടെയും അയാളൊരു മാലാഖയാവുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അവിടെ സഞ്ജീതത്തിൻ്റെ കഥാപാത്രം നമ്മുടെ തൃഷയുടെ കഥാപാത്രത്തിനോട് പറയുന്നു, നിന്റെ ഭർത്താവെന്ന് പറയുന്നവൻ ഒരു കൊടുംക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്, ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുള്ള ഒരുത്തനാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ വിജയുടെ ഫ്ലാഷ് ബാക്കിൽ നമ്മൾ കാണിക്കുമ്പോൾ എന്താണ്, അയ്യോ വിജയ് എന്താവണ് അത് പാസം അങ്ങോട്ട് ഒഴുക്കുകയാണെന്നാണ് പല ആളുകളും പറയുന്നത്. എന്നാൽ ഈ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ സിനിമയുടെ ഡി ഒ പി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകേഷുമായിട്ട് നടത്തിയൊരു ഡിസ്കഷനിൽ ഇങ്ങനൊരു ഡിസ്കഷൻ വന്നായിരുന്നു, ആ ഫ്ലാഷ് ബാക്ക് സത്യമാകണമെന്നില്ല. ഈ ഫ്ലാഷ് ബാക്ക് പറയുന്ന ആരാണ്? കള്ളും കുടിച്ച് പൂസായിരിക്കുന്ന നമ്മുടെ മൻസൂർ ഭായിയാണ് ഈ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ഈ ഫ്ലാഷ് ബാക്ക് സത്യമാകണമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല എന്ന് ലോകേഷ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ഡി ഒ പി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന ഫ്ലാഷ് ബാക്ക് 100% ഫേക്കാണ്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ആ ഫ്ലാഷ് ബാക്കിൽ ലിയോയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആര്? നമ്മുടെ ഹറോൾഡസ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അല്ലേ? എൽസ അവിടെ മരിച്ചു വീഴുന്നുണ്ട്, ലിയോയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഇതിനു മുമ്പ് ലിയോ രക്ഷിച്ചുകൊണ്ടുവന്ന, അതായത് ലിയോ കടത്തിക്കൊണ്ടുവന്ന എത്രയോ കിലോ ഡത്തൂറ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ലഹരി വസ്തു അതെങ്ങോട്ട് പോയെന്ന് പറയുന്നില്ല. ഒരുപാട് പ്ലോട്ട് ഹോൾസ് ഈ കഥയിൽ അല്ലേ? എന്നാൽ ലിയോയുടെ ദേഹത്ത് വെടിവെച്ച് ലിയോയെ കൊല്ലുന്നതായിട്ടാണ്, അതായത് ഹറോൾഡസ് വെടിവെക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇനി ക്ലൈമാക്സ് ഫൈറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ക്ലൈമാക്സ് ഫൈറ്റിൽ നമ്മുടെ ലിയോയുടെ പാർത്ഥിപൻ്റെ ഷർട്ട് കത്തുകയും ഷർട്ട് പാർത്ഥിപൻ വലിച്ചുരുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പാർത്ഥിപൻ ബെന്നിന് വീഴുമ്പോൾ ബുള്ളറ്റ് വൗണ്ട് എവിടെ? അവിടെ ബുള്ളറ്റ് വൗണ്ട് ഇല്ല. അതായത് നേരത്തെ ഹയനമാന്തിയ പാടും ഗൗതം മേനോൻ നേരത്തെ ഒരു ഒരു വെപ്പൺ കൊണ്ടിങ്ങനെ ഒരു പോന്തൽ പോന്തിയല്ലോ, അതിൻ്റെ ആ ഒരു പാടും ഈ ഒരു നമ്മുടെ വിജയുടെ മുതുകത്തുണ്ട്, പാർത്ഥിപൻ്റെ മുതുകത്തുണ്ട്. പക്ഷേ ആ ബുള്ളറ്റ് കൊണ്ട പാടുകൾ എന്തിയേ? അത് ലോകേഷ് മിസ്സാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ആ കഥ ഫേക്കാണെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. അതായത് ലിയോയുടെ ഫ്ലാഷ് ബാക്ക് എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഫേക്കാണ്. സത്യം പറഞ്ഞാൽ ലിയോ എത്തോ കൂടിയായിട്ട് അവിടെ കാണിച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു സ്ഥലവും കടന്നിങ്ങനെ വന്നേക്കുന്നത്. ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആര്? ഈ ഹറോൾഡാസും ആന്റണിദാസും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ലിയോയെ തിരിച്ചു കൊണ്ടുവന്ന് നശിച്ചു പോയ അവരുടെ സാമ്രാജ്യം വീണ്ടും പടുത്തുയർത്തണം എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. ഇവർക്ക് പാർത്ഥിപൻ ലിയോ ആണെന്ന് സമ്മതിക്കണമെന്നേ ഉള്ളൂ. ഹറോൾഡാസ് പോലും ചാവുന്നതിന് മുമ്പ് എന്താണ്, നീ ലിയോ അല്ല, നീ ലിയോ അല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് പേടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ലിയോ ആണെന്ന് പറയുമ്പോൾ ഹറോൾഡാസിൻ്റെ മുഖത്ത് ആ ഒരു ഭയവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആന്റണിദാസും ഹറോൾഡാസും പാവങ്ങളാണ്. ഇവർ ലിയോയെ ഒരുപാട് പേടിക്കുകയും ഈ ആന്റണിദാസ് ഒരുപാട് തൻ്റെ മകനായ ലിയോയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലിയോദാസ് സിനിമയിലെ വില്ലൻ, പാർത്ഥിപൻ സിനിമയിലെ ഹീറോ, ബാക്കി എല്ലാവരും സപ്പോർട്ടിംഗ് ക്യാരക്ടർ. ഒരു വൺ മാൻ ഷോ ആയിരുന്നു സത്യം പറഞ്ഞാൽ സിനിമ. ഒരുപാട് പേര് പറഞ്ഞു ഈ സിനിമയുടെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് പാസം സ്നേഹം. ഒരിക്കലും ലോകേഷ് അങ്ങനെ പാസവും സ്നേഹവും കുത്തിക്കേറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു ഫേക്ക് ഫ്ലാഷ് ബാക്ക് തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പോയിൻറ്റിംഗ് ആണ് ആ ബുള്ളറ്റ് ഹോൾസ്. ലിയോ ഭയങ്കര ക്രൂരനായിട്ടുള്ള വില്ലൻ എങ്ങനെയാണാകുന്നത്? ക്രൂരനായിട്ടുള്ളൊരു വില്ലനായിട്ട് തോന്നുന്ന രീതിക്ക് ഒരു സീനും ലിയോയുടേതില്ലല്ലോ. ഉണ്ട്. നമ്മുടെ തൃശയും പാർത്ഥിപനും കിടന്നുറങ്ങുന്ന സമയത്ത് കുറച്ച് നേരം പാർത്ഥിപൻ്റെ സ്ഥാനത്ത് ലിയോയെ കാണുകയുണ്ടായി. ആ മുഖത്ത് രക്തമൊക്കെ വന്നിട്ടുള്ള ആ രൂപമേ, അത് തിയേറ്ററിൽ കണ്ടപ്പോൾ എൻ്റെ പൊന്നെ ശരിക്കും ഒരു ടെറർ രൂപം തന്നെയായിരുന്നു അത്. ഏകദേശം അതുപോലെ ഒരു സൈഡിൽ രക്തവും ഒലിപ്പിച്ചുകൊണ്ട് നിന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ രക്തവും ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ട് നിന്ന മറ്റൊരു കഥാപാത്രം എൽ സിയിലുണ്ടായിരുന്നു. ആരാണ്? റോളക്സ്. പാർത്ഥിപൻ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരനായിട്ടുള്ള, അല്ലെങ്കിൽ ലിയോ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരനായിട്ടുള്ളൊരു കഥാപാത്രമാണെന്ന് ഞാൻ പറയുന്നു. കാരണം ഒരു സീരിയൽ കില്ലർ തൻ്റെ ഇമോഷൻ ഫേക്ക് ചെയ്യുന്നത് പോലെയല്ലേ തൻ്റെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ പാർത്ഥിപൻ ഇമോഷൻസ് ഫേക്ക് ചെയ്തുകൊണ്ടിരുന്നത്?
അതായത് അത്രയും സെൻറ്റിമെൻ്റലായിട്ട് തൃഷയുടെ മുമ്പായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാർത്ഥിപൻ പെട്ടെന്ന് പോയി തൻ്റെ മോളെ മക്കളെ ഉറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് പാട്ടൊക്കെ പാടി വന്ന് കരഞ്ഞഭിനയിച്ചിട്ട് പറയുന്നു, ഏതോ ഒരു DVD പയ്യന് എൻ്റെ അതേ ലുക്ക് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ എന്ത് തെറ്റാടി ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു അഭിനയിച്ച് തകർക്കുക. പക്ഷെ പുള്ളി ലിയോ തന്നെയാണെന്ന് പുള്ളിക്ക് തന്നെ അറിയാം. അത്ര പ്രകടനം തൻ്റെ ഭാര്യയുടെ മുന്നിൽ ആ ഒരു വൾണറബിളായിട്ടുള്ള പോയിന്റിലും അയാൾക്ക് കാണിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എത്രത്തോളം ഒരു സൈക്കോ ആണ് ആ കഥാപാത്രമെന്ന് നമ്മൾ ഓർക്കണം. പിന്നത് മാത്രമല്ല, സ്വന്തം കൂട്ടുകാരൻ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കൂട്ടുകാരനെ തൻ്റെ കഫേയുടെ മുകളിൽ തന്നെ ഒരുത്തൻ കൊന്നു കെട്ടി തൂക്കിയപ്പോഴത്തേക്കും മുഖത്ത് കുറച്ചുപോലും സെൻറ്റിമെൻറ്റ്സ് നമുക്ക് പാർത്ഥിപൻ്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇയാൾക്ക് അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ, ഇയാൾക്ക് അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരു ചോദ്യം, ഈ പാർത്ഥിപൻ, ഈ ലിയോയുടെ കൂട്ടുകാരനെന്നും പറഞ്ഞ് വന്നവനെ പാർത്ഥിപൻ്റെ കഫേയുടെ മുകളിൽ കെട്ടിത്തൂക്കി കൊന്നത് സഞ്ജയ് ദത്ത് തന്നെയാണോ? എനിക്ക് അതടുത്തൊരു സംശയം. അതായത് നമ്മുടെ സിനിമയുടെ അവസാനം ഉണ്ടല്ലോ, സിനിമയുടെ അവസാനം നമ്മുടെ ലിയോ അവിടെ സിഗരറ്റും വലിച്ചിരുന്ന് ഓരോന്നെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിലൊരു ഡയലോഗ് വരുന്നുണ്ട്. എന്താണ് ഡയലോഗ്? എൻ്റെ പാസ്റ്റിൽ ഞാൻ നല്ലതൊന്നും ചെയ്തിട്ടില്ല. ലിയോ തന്നെ പറയുന്നുണ്ട് ലിയോയുടെ പാസ്റ്റിൽ ലിയോ നല്ലതൊന്നും ചെയ്തിട്ടില്ല എന്ന്. കാണിച്ചു കൂട്ടി അത്രയും കേടുകെട്ട പരിപാടികളാണെന്ന് അപ്പുറം നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഞാൻ ലിയോ ആണെന്ന് ഏവനെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ചാകാൻ പോകുന്ന ഒരുത്തനായിരിക്കും, അല്ലെങ്കിൽ ചത്തുപോയ ഒരുത്തനായിരിക്കും. എന്താണ്, അവൻ ലിയോ ആണെന്നും പറഞ്ഞ് അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ അവൻ്റെ പാസ്റ്റ് അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ അവൻ്റെ പാസ്റ്റ് അറിയാൻ ശ്രമിക്കുന്ന ഒരാൾ അവൻ്റെ മുന്നിലേക്ക് വന്നാൽ അവൻ ഒന്നില്ലെങ്കിൽ ചാവാൻ പോകുന്ന ഒരുത്തനായിരിക്കും, അല്ലെങ്കിൽ ചത്തുപോയ ഒരുത്തനായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ സ്വന്തം കൂട്ടുകാരൻ ലിയോയെ കണ്ട സന്തോഷത്തിൽ ഏതോ അപരിചിതരുമായിട്ട് വെള്ളമടിച്ച കൂട്ടുകാരനെ അവിടെ കൊന്നു കെട്ടി തൂക്കിയതും പാർത്ഥിപൻ തന്നെയാണെന്ന് വേണേ പറയാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു വേഗ കണക്ഷനാണ്, നമുക്കത് മാറ്റിവെക്കാം. എന്നാൽ വേഗമല്ലാത്തൊരു കാര്യം പറയാം, LCUയിലെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് വിജയുടെ ലിയോ അഥവാ പാർത്ഥിപൻ. കാരണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റോളക്സിനെയും സന്തനത്തിനെയും എടുത്തു നോക്കുക, അവന്മാരല്ലേ ഏറ്റവും വയലൻ്റ്. റോളക്സ് ഒരു 5 മിനിറ്റ് വന്ന് നിന്ന് വയലൻസ് കാണിച്ചിട്ട് പോയി. സന്തനം എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നെ ഓരോന്ന് വലിച്ചു കയറ്റിയിട്ട് വയലൻസ് കാണിക്കില്ലായിരുന്നു അല്ലേ. എന്നാൽ റോളക്സിൻ്റെ സന്തനത്തിൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കണം, ഇവരെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, മയക്കുമരുന്നിൻ്റെ ആ ഒരു എഫക്റ്റിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വയലൻ്റ് അല്ലേ. പാർത്ഥിപൻ എന്ന് പറയുന്നവൻ വളരെ നോർമലായിട്ട് ഇമോഷൻ ചേഞ്ച് ഒന്നുമില്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ നിൽക്കുന്നതിൽ നിന്ന് തൊട്ടടുത്ത നിമിഷമാണ് ഭയങ്കര വയലൻ്റായിട്ടുള്ള ഒരാളായി മാറുന്നത്. സ്വന്തം കൂടെ കഴിയുന്ന കുടുംബത്തിന് മുന്നിൽ അത്രയും കാലവും അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരാൾ സ്വന്തം സുഹൃത്ത് ചത്തിങ്ങനെ തൂങ്ങി കെട്ടിത്തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴും ഒരു ഇമോഷൻ പോലും വരാത്തൊരാൾ, മിനിറ്റ് നേരം കൊണ്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ ആളുകളെ കൊല്ലുന്നൊരാൾ, മുന്നിൽ നിൽക്കുന്നത് ഒരു അധികാരിയാണെന്ന് പോലും നോക്കാതെ വളരെ വയലൻ്റായിട്ടുള്ളൊരു മുഖം വന്ന് ഒറ്റക്കൈയിൽ കുത്തിപ്പൊക്കുന്നൊരുത്തൻ, ഇവനാണോ വയലൻ്റ്? വെട്ടുകത്തിയൊണ്ടൊരുത്തൻ്റെ തലയൊട്ടുന്നവനാണോ വയലൻ്റ്? അതോ വല്ല മരുന്നും വലിച്ചു കയറ്റിയിട്ട് കണ്ടവനെ ചുറ്റിയൊക്കെ അടിച്ചു കൊല്ലുന്നവനാണോ വയലൻ്റ്? ലിയോ തന്നെയല്ലേ ഏറ്റവും വയലൻ്റായിട്ടുള്ള കഥാപാത്രം? ഇനി ഈ കഥാപാത്രത്തിന് ലിയോ എന്ന് പേരിട്ടതിന് മറ്റൊരു കണക്ഷനും കൂടെ ഉണ്ട്. നമ്മുടെ ഈ മാഫിയാസ് ഉണ്ടല്ലോ, ഈ മാഫിയാസിനെ, മാഫിയാസിനുള്ളിൽ റാങ്ക്സ് വരുന്നുണ്ട്. ഈ റാങ്കുകളെ സോഡിയാക് സൈനുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. സോഡിയാക് സൈൻ്റെ കോഡ് നെയിം കൊടുക്കാറുണ്ട് ഈ റാങ്കുകൾക്ക്. ഇപ്പോൾ മാഫിയയ്ക്കുള്ളിൽ കോൺസിഗ്ലിയർ എന്നും പറഞ്ഞൊരു റാങ്കുണ്ട്. ഇത് ബോസിൻ്റെ തൊട്ട് താഴെയുള്ള റാങ്കാണ്. ഈ ബോസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ബോസിന് ഉപദേശം കൊടുക്കാനുള്ള ആൾ, ബോസിൻ്റെ അഭാവത്തിൽ ടീം ലീഡ് ചെയ്യാനുള്ള ആൾ, മാഫിയെ കൺട്രോൾ ചെയ്യാനുള്ള ആൾ, മാഫിയ എവിടെയൊക്കെ ആക്റ്റീവാണ് എല്ലാം അറിയാവുന്ന ആളാണ് കോൺസിഗ്ലിയർ. ഈ കോൺസിഗ്ലിയറിൻ്റെ സോഡിയാക് സൈൻ എന്ന് പറയുന്നത് സ്കോർപിയോ ആണ്. നമ്മുടെ LCUയിൽ ആരാണ് സ്കോർപിയോ? റോളക്സ് തന്നെയാണ്. അതുപോലെ ഈ മാഫിയയുടെ ബോസ്, ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ ബോസ്, ഈ ബോസിന് കൊടുത്തേക്കുന്ന സോഡിയാക് സൈൻ ഏതാണെന്ന് അറിയൂ? ലിയോ. അതായത് ബോസ്, മാഫിയയുടെ തലപ്പത്തിരിക്കുന്നവൻ്റെ സോഡിയാക് സൈൻ, അവന് കൊടുത്തേക്കുന്ന സോഡിയാക് സൈൻ കോഡ് നെയിം എന്ന് പറയുന്നതാണ് ലിയോ. അപ്പോൾ നമ്മുടെ വിജയുടെ കഥാപാത്രത്തിന് ലിയോ എന്ന് ലോകേഷ് കൊടുത്തത് വെറുതെ കൊടുത്തതല്ല. ഇനി ഈ ലിയോ എന്ന് പറയുന്ന പേരിൽ മറ്റൊരു രസവും കൂടെയുണ്ട്. ഇതൊരു വൈൽഡ് ഗസ്സാണ് കേട്ടോ. കാരണം ഈ ലിയോയുടെ പാട്ടിറങ്ങിയ സമയം മുതൽ ട്രെയിലർ വന്ന് സിനിമ വരുന്നത് വരെ LCUമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് വൈൽഡ് തിയറികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വൈൽഡ് കണക്ഷൻ പറയാം. ഈ ഒരുപാട് വൈൽഡായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താ, വിജയും നമ്മുടെ ലോകേഷും കൂടെ ഇടിവിള ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ വരെ LCU എന്നും പറഞ്ഞ ആളുകൾ വരച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കാട്ടിയും വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഈ പേരിൽ തന്നെയുണ്ട്. അതായത് നമ്മുടെ ലോകേഷ് പറഞ്ഞായിരുന്നു LCUയിലുള്ള ഒരു സിനിമ ഇറക്കുകയാണെങ്കിൽ അതിൽ LCU എന്ന് എഴുതിയിട്ടുണ്ടാവുമെന്ന്. അല്ല, ലോകേഷ് പറഞ്ഞത് 100% ലോകേഷ് പാലിച്ചിട്ടുണ്ട്.
ലിയോ എന്ന പേരിൽ തന്നെ എൽ സി ഉണ്ട്. ഈ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കാര്യമാണ്, നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ലിയോ എന്നെഴുത്, എൽ ലിയോ, എന്നിട്ട് എല്ലിൻ്റെയും ഈയുടെയും ഓഹിയുടെയും നടക്കൂടെ ഒരു വര വരച്ചിട്ട് മുകളിലുള്ള ഭാഗം മാച്ച് കളഞ്ഞിട്ട് താഴെയുള്ളതൊന്ന് വായിച്ചു നോക്കിയേ, എൽ സി യു എന്നാണ് കിടക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞോളാം, പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ വൈൽഡ് ഗസ്, ഇതിന് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷേ നേരത്തെ എഴുതി വയ്ക്കാറുള്ളായിരുന്നു. ആ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ വില്ലൻ യാർഡാ എന്ന് പറയുന്ന പാട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കിയാൽ അവിടെ നിന്നും കൂടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. ഒരു മനുഷ്യൻ്റെ ദേഹത്ത് മനുഷ്യനും മൃഗത്തിനും കൂടെ എങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നു എന്നൊരു ലൈൻ അതിലുണ്ട്, വില്ലൻ യാരടാ വില്ലൻ യാരടാ എന്ന് പറയുന്ന പാട്ടിൽ. അങ്ങനെ ഒരുപാട് 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 റെഫറൻസ് അത് കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഈ വില്ലൻ തന്നെയാണ് ലിയോ എന്ന്. അപ്പം നമ്മൾ ചിന്തിക്കും, ലിയോ വില്ലനാണെങ്കിൽ എന്തിന് എൽ സി യുവിലെ മെയിൻ ഹീറോ ആയിട്ടുള്ള കമൽ ഹസൻ സാറിൻ്റെ വിക്രം അവസാനം ലിയോയെ കോണ്ടാക്ട് ചെയ്ത് ബ്ലാക്ക് സ്ക്വാഡിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നു? അതിൽ കമൽ സാർ, അതായത് വിക്രം, പാർത്ഥിപനെ വിളിച്ച് പറയുന്ന ആ ഒരു കോൺവെർസേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എന്താണ്, കോൾ ചെയ്തിട്ട് പറയാണ്, ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി കൊണ്ടുവരാനായിട്ട് ഒരു ഡത്തൂറ ഫാക്ടറി മാത്രം കൊളുത്തിയാൽ പോരാ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുള്ള പല ഡ്രഗ് ഫാക്ടറികൾ കൊളുത്തേണ്ടിയിരിക്കുന്നു പാർത്ഥിപൻ, ഓ സോറി ലിയോ എന്ന് പറയുന്നുണ്ട്. അതായത് വിക്രം എന്ന് പറയുന്ന ആ ഒരു എക്സ് ഏജൻറ്റിൻ്റെ ബ്ലാക്ക് സ്ക്വാഡ് അവരുടെ കയ്യിലുള്ള ടെക്ക് വെച്ചിട്ട് ഇവർ മാക്സിമം ഈ ഡ്രഗ് നെറ്റ്വർക്കുകളെ അത്രയും ഇങ്ങനെ അന്വേഷിച്ച് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു ലിയോ എന്ന് പറയുന്ന ആൾ, ഇയാൾ ആരാണെന്നറിയത്തില്ല, എന്തോ വലിയൊരു എന്താ പറയുക വില്ലൻ കഥാപാത്രമായിരുന്നു, ആ ലിയോ പോലും വിക്രമിൻ്റെ റേഡാറിലുണ്ടായിരുന്ന ആളാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിക്രം ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ച സമയം വിജയുടെ മുഖത്ത് വന്നിട്ടുള്ള, അതായത് പാർത്ഥിപൻ്റെ, അതായത് ലിയോയുടെ മുഖത്ത് വന്നിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ചെയ്യുക. അപ്പോൾ ലിയോയ്ക്ക് വിക്രമിനെ നേരത്തെ അറിയാം. വിക്രം റോളക്സിൻ്റെ ചരക്കിരിക്കുന്ന ആ ഫാക്ടറി പൊട്ടിച്ച കാര്യം, അത് തകർത്ത കാര്യം ന്യൂസ് പേപ്പറിൽ വന്നാലും അത് വിക്രം തകർത്തതെന്ന് പറയുമോ? കാരണം ബേസിക്കലി വിക്രം എന്ന് പറയുന്ന ഒരാളില്ല അല്ലേ. അപ്പോൾ വിക്രം എന്ന് പറയുന്ന ആളിനെ ലിയോയ്ക്കറിയാം. ലിയോയ്ക്കറിയണമെങ്കിൽ ലിയോ അപ്പോഴും കണക്ഷനിലുള്ള മറ്റൊരാളുണ്ട്, അയാൾ വഴിയാണ് ലിയോ ഇത് അറിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും ലിയോ രഹസ്യമായിട്ട് ആ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ കാലം മുമ്പ് വരെ ആ സംഘടനയുടെ തലപ്പത്തിരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് മാറിയ ആളുമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഇവർക്കിടയിൽ ഒരു വില്ലൻ ഹീറോ പരിവേഷം മാത്രമേ നമുക്ക് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും വിളിച്ചത് വിക്രമാണെന്നറിയാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ നമ്മുടെ വിജയുടെ ലിയോ വിക്രമിനെ കൊല്ലൂ? കാരണം നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നല്ലോ, ലിയോ എന്ന എൻ്റെ പാസ്റ്റ്, അതറിയാവുന്ന ആരെൻ്റെ മുന്നിൽ വന്നാലും, അല്ലെങ്കിൽ ആ പാസ്റ്റിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ആരെൻ്റെ മുന്നിൽ വന്നാലും അത് ഓൾറെഡി ചത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ ചാവാൻ പോകുന്ന ഒരാളായിരിക്കും, ഓൾറെഡി ചത്ത ഒരാളായിരിക്കും. വിക്രം നേരത്തെ ചത്തല്ലോ, വിക്രം ഹീസ് എ ഗോസ്റ്റ്. പുള്ളിക്കാരൻ നേരത്തെ ചത്തുപോയ ഒരാളാണ്, ജീവിച്ചിരിപ്പില്ല, ഹീസ് എ ഗോസ്റ്റ്. അതുകൊണ്ട് ഇവിടെ കൊല്ലിൻ്റെ കാര്യം വരുന്നില്ല. ഇനി ഇവർ രണ്ടുപേരും എതിരെതിരെ നിൽക്കുന്ന ആളുകളാണെന്ന് ഇവരുടെ പേരുകൾ തന്നെ എടുത്താൽ അറിയാൻ പറ്റും. അതെങ്ങനെ, വിക്രം ലിയോ, ഇതെങ്ങനെ എതിരെതിരെ പറയാൻ പറ്റും? വിക്രമം ലിയോയും നോക്കണ്ട, ഇവർ രണ്ടുപേരും എടുത്തേക്കുന്ന കള്ളപ്പേരെടുത്ത് നോക്കുക. ലിയോയുടെ കള്ളപ്പേരെന്താണ്? പാർത്ഥിപൻ. വിക്രമിൻ്റെ കള്ളപ്പേരെന്താണ്? കർണൻ. കർണൻ ആരാണ്? മറ്റേ ഓക്കെ, കർണൻ എന്ന് പറയുന്നത് കൗരവന്മാരുടെ പക്ഷത്തുണ്ടായിരുന്ന മെയിനായിട്ടുള്ള യോദ്ധാക്കന്മാരിൽ ഒരാളായിരുന്നു അല്ലേ. കർണന് സമനായിട്ട് ഒരാളെ ആ യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യരിൽ, ആരായിരുന്നു? അർജുനൻ. ഈ പാർത്ഥിപൻ എന്ന് പറയുന്ന പേര് നമുക്കറിയാം, അർജുനൻ്റെ മറ്റൊരു പേര് പാർത്ഥനാണ്. പക്ഷേ പാർത്ഥിപൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്, അർജുനൻ്റെ മറ്റൊരു പേര് പാർത്ഥിപൻ. പാർത്ഥിപൻ എന്ന് പറഞ്ഞാൽ അർജുനൻ, പാർത്ഥിപൻ കർണൻ, കർണൻ അർജുനൻ. എന്താണ്, അർജുനനും കർണനും രണ്ടുപേരും ശത്രുപക്ഷത്തിലുണ്ടായിരുന്ന ആളല്ലേ. അപ്പോൾ ഉടനെ അയ്യോ, കർണനെ കൊന്നത് അർജുനനാണ്, അപ്പോൾ ഇവിടെയും അർജുനൻ കർണനെ കൊല്ലൂ? കർണൻ നേരത്തെ ചത്തല്ലോ, മറ്റേ ബോംബ് ബ്ലാസ്റ്റിൽ കർണൻ തീർന്നല്ലോ, കർണൻ ജീവിച്ചിരിപ്പില്ല, കർണൻ എന്ന് പറയുന്ന ഒരാളേ ഇല്ല ഇപ്പോൾ. അപ്പോൾ എൽ സി യു ലോകേഷ് ഉദ്ദേശിക്കുന്ന രീതിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കും വർക്കൗട്ടായി വന്നാൽ ചിലപ്പോൾ നമുക്കൊരു മഹാഭാഗ്യം കാണാൻ പറ്റും. എന്താണ്, തമിഴ് സിനിമയുടെ കുലപതിയായ നമ്മുടെ ഉലകനായകൻ കമൽഹാസൻ, ഇപ്പോഴത്തെ മെയിൻ നടന്മാരിൽ രണ്ടുപേരായ നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യ റോളക്സ്, അതുപോലെ തളപതി വിജയ് ലിയോ, ഇവർ മൂന്ന് പേരും ഏറ്റുമുട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും
ലോകേഷ് എടുത്തു വെച്ചേക്കുന്ന ടാസ്ക് ഒരു ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. ഇതെങ്ങനെ ലോകേഷ് കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്നിരുന്നാൽ പോലും ലിയോ എന്ന് പറയുന്ന സിനിമ പറയാതിരിക്കാൻ വയ്യ. ഈ വർഷം ഇറങ്ങിയ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ്. കാരണം ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ബ്രില്യൻ ഫിലിം മേക്കർ ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമറ ഷോട്ട്സ്, ഫൈറ്റ് സീക്വൻസസ് ഒക്കെയാണുള്ളത്. ഇനി കഥയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കൺമുന്നിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒളിപ്പിച്ച് വെച്ചിട്ട് നടനെയും വില്ലനെയും ഒരാളിൽ തന്നെ കാണിച്ചു ലോകേഷ്. അത് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? നമുക്ക് മെജോറിറ്റി ആളുകൾക്കും ആദ്യം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ ലിയോ പോയി കാണും, നിങ്ങൾക്ക് മറ്റൊരു ഫീലായിരിക്കും. ഫിലിം മേക്കിങ്ങിൻ്റെ ബ്യൂട്ടി നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും. സർവോപരി പാർത്ഥിപൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് സഹതാപമല്ല, നിങ്ങൾക്കൊരു ഭയം തോന്നും. റോളക്സിനോട് നിങ്ങൾക്ക് തോന്നിയ ആ ഭയത്തിനെക്കാട്ടിയും പാർത്ഥിപനോട് നിങ്ങൾക്ക് ഭയം തോന്നും. കാരണം പ്രത്യക്ഷത്തിൽ വയലൻസ് കാണിക്കുന്നവനെ അല്ല നമ്മൾ പേടിക്കേണ്ടത്, ആ വയലൻസിനെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നവനെയാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കോപ്പിയാണ് ലോകേഷ് എന്ന് പറയുന്നത്. ബേസിക്കലി കോപ്പിയല്ല, ഇറ്റ്സ് ആൻ അഡാപ്റ്റീവ് സ്ക്രീൻ പ്ലേ. നമ്മുടെ ഓസ്കാറിൽ സഹിതമുള്ള ഒരു വിഭാഗമാണ് ഈ ഒരു എന്താ അവാർഡിലുള്ളൊരു സെക്ഷനാണ് ഈ ഒരു അഡാപ്റ്റീവ് സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ലോകേഷ് ഇത് ഒളിച്ചു വെച്ചതൊന്നും അല്ല. ഇപ്പം ആളുകൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു എക്സ്ക്യൂസിന് വേണ്ടി ആദ്യം എഴുതിയതൊന്നുമല്ല. ഈ ട്രെയിലർ വരുന്നതിന് മുൻപ്, ട്രെയിലർ വന്നിട്ടാണല്ലോ മെജോറിറ്റി ആളുകളും ഈ ഇത് എന്താ പറയുക, ഇത് ഹിസ്റ്ററി ഓഫ് വയലൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയത്. ഈ ട്രെയിലർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലോകേഷ് പറയാതെ ആളുകളോട് പറഞ്ഞായിരുന്നു ഇത് ഹിസ്റ്ററി ഓഫ് വയലൻസിനെ ബേസ് ചെയ്തിട്ടാണെന്ന്. ഈ ഒരു ലിയോ ദാസിസ ബാഡാസ് എന്ന് പറയുന്ന പാട്ടില്ലേ, അതിൽ വരളാട് മൊത്തം ബ്ലഡ് അച്ചിടാ എന്നൊരു ഡയലോഗ് വരുന്നുണ്ട്, ഒരു വരി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, വരളാട് മീൻസ് ഹിസ്റ്ററി, മൊത്തവും ബ്ലഡ് അച്ചിടാ, ഹിസ്റ്ററി മുഴുവനും ബ്ലഡായി, ഹിസ്റ്ററി ഓഫ് വയലൻസ്. അതിൽ തന്നെ പറയുന്നുണ്ട് സംഭവം ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ ആണെന്ന്. എനിവേസ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ലോകേഷ് പണി അറിയാവുന്നവൻ തന്നെയാണ്. ലൈക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ലോകേഷ് തമിഴ് ഫിലിമിലെ മുൻനിര ഡയറക്ടേഴ്സിൽ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിൽ ഒരാളായി തന്നെ പറയും. പുള്ളിക്കാരൻ പറയുന്നുണ്ട് 10 സിനിമകൾ നേരെ ജോബ് എടുത്തിട്ട് പുള്ളിക്കാരൻ റിട്ടയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ റിട്ടയർ ചെയ്താലേ 10 സിനിമ മതി പുള്ളിക്കാരനെ ഓർത്തിരിക്കാനായിട്ട്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി ഫിലിം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ലിയോ. നിങ്ങൾക്കെന്ത് തോന്നുന്നു, ഈ സിനിമയ്ക്ക് നല്ല ശക്തനായിട്ടൊരു വില്ലനില്ലേ? നമ്മുടെ പാർത്ഥിപൻ അഥവാ ലിയോ തന്നെയല്ലേ ഈ സിനിമയിലെ വില്ലൻ, അതായത് LCU വില്ലന്മാരിലൊരാൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ HDFC NFO കുറിച്ച് പറഞ്ഞല്ലോ, അതിനി ഒരു ദിവസം കൂടെ സമയമുള്ളൂ. ഈ മാസം 25 വരെ മാത്രമേ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഫ്ലെക്സിക്കപ്പ് ഫണ്ടാണ്, വളരെ നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് അവസാന നിമിഷം പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്നൊന്ന് നോക്കുക. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ LCU തിയറീസും കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നതുവരെ ബൈ.